ഡിസിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാസത്തിലേറെയായി വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ വലിയൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇതാണ്: ഡിസി തങ്ങളുടെ കീഴിലുള്ള എല്ലാ മൂവികളും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കൂടാതെ അവയുടെ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഈ വർഷം ആദ്യം തന്നെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു മൂവി ആയിരുന്നു വണ്ടർ വുമൺ 84. ഈ ഒരു മൂവി ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണുള്ളത്. അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് VFX പരിപാടിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂവി ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് December 5, 2020. അതായത് ഈ ഒരു വർഷം തന്നെ നമുക്ക് ഈ ഒരു മൂവി ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു പട്ടികയിൽ നമ്മൾ രണ്ടാമതായി കാണാൻ പോകുന്ന മൂവിയാണ് The Suicide Squad. ഈ ഒരു മൂവിയും പ്രധാനമായും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി റിലീസ് ചെയ്യാനായി DC ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് August 6, 2021, അതായത് അടുത്ത വർഷം August 6 നമുക്ക് ഈ ഒരു മൂവിയെ കാണാൻ സാധിക്കും. ഞാൻ വളരെയേറെ വെയിറ്റ് ചെയ്യുന്ന ഒരു DC മൂവിയാണിത്. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന DC മൂവിയാണ് ദ ബാറ്റ്മാൻ. ബാറ്റ്മാൻ മൂവിയെ കുറിച്ച് എന്താണ് ഇനി പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ട്രെയിലർ കണ്ട് കിളിപോയി വളരെയേറെ കാത്തിരുന്ന ഒരു മൂവിയായിരുന്നു ബാറ്റ്മാൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു മൂവിയും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഷൂട്ടിംഗ് സ്റ്റേജിലുള്ള, അതായത് ഫിലിമിംഗ് സ്റ്റേജിലുള്ള ഈ ഒരു മൂവി ഇപ്പോൾ March 4, 2022 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 1.5 വർഷത്തോളം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു മൂവി. നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ബാറ്റ്മാൻ വേർഷനെ നമ്മൾക്ക് റോബർട്ട് പാറ്റിൻസൺ എത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാണ് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്കത് വളരെ വ്യക്തമായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന മൂവിയാണ് ദ ഫ്ലാഷ്. DCEU ഫ്രാഞ്ചൈസിനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് ആയിരുന്നു ദ ഫ്ലാഷ് മൂവി എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു മൂവിയിൽ പ്രധാനമായും നമുക്ക് മൈക്കിൾ കീറ്റന്റെ വേർഷൻ ഓഫ് ബാറ്റ്മാനെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ ഓൾട്ടർനേറ്റീവ് വേർഷൻസിനെ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും. ഈ ഒരു മൂവി പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, അതായത് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. ആ ഒരു മൂവി ഇപ്പോൾ November 4, 2022 ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന മൂവിയാണ് Aquaman 2. ഈ ഒരു മൂവിയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അല്ലേ. Aquaman 1 തന്നെയാണ് DCUവിനെ DCU ആയി നിലനിർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേറെ ഇമ്പോർട്ടൻസ് ഈ ഒരു മൂവിക്ക് DCU ഫ്രാഞ്ചൈസിയിലുണ്ട്. ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഈ ഒരു മൂവി ഇപ്പോൾ December 16, 2022 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. 2022 തന്നെയാണ് നമുക്ക് ഈ ഒരു മൂവിയും കാണാൻ സാധിക്കുന്നത്. 2022 അവസാനത്തെ മൂവിയാണ് Aquaman 2. ഇനി ഈ ഒരു പട്ടികയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു മൂവിയാണ് Shazam 2. DCEU ഫ്രാഞ്ചൈസിയിൽ കോമഡിക്കും വളരെ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് നമ്മൾക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഒരു മൂവിയാണ് Shazam 2 എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു മൂവിയും ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണുള്ളത്. ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഈ ഒരു മൂവി June 2, 2023 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 2.5 വർഷത്തോളം നമ്മൾക്കിനി Shazam 2 മൂവി കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന മൂവിയാണ് Black Adam. ഈ ഒരു മൂവിയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഒരു മൂവിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് സ്കെച്ചുകളെല്ലാം DC ഫാൻഡത്തിൽ കണ്ട് വളരെയേറെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഒരു മൂവിയാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ടോട്ടൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു മൂവിയായിരുന്നു. ഈ മൂവിയെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല. കാരണം ജസ്റ്റിസ് സൊസൈറ്റി ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ടീമിനെയും കൂടാതെ ബ്ലാക്ക് ആദത്തിൻ്റെ 2 കാലഘട്ടവും കൂടാതെ 2 തരത്തിലുള്ള സ്യൂട്ടുകളും ഇതെല്ലാം കണ്ട് ഞാൻ വളരെയേറെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിയും ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണുള്ളത്, അതായത് ഷൂട്ടിങ്ങിന് മുമ്പുള്ള ജസ്റ്റ് മുമ്പുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ഒരു മൂവി ഉള്ളത്. ഈ ഒരു മൂവി ഇപ്പോൾ റിലീസ് ചെയ്യാനായിട്ടുള്ള തീയതി ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു മൂവി പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലായിരുന്നത് കൊണ്ട് തന്നെ ഫ്ലാഷ് മൂവിയുടെ മുമ്പിലോ പിൻപിലോ ആയിട്ട് ഈ മൂവി ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർവലിൻ്റെ ഇറങ്ങാൻ പോകുന്ന മൂവികളുടെ പകുതി മൂവീസ് മാത്രമേ ഉള്ളൂ DCയുടെ ഭാഗത്ത് നിന്ന് ഇനി ഇറങ്ങാൻ പോകുന്നത്. എങ്കിലും ഈ ഒരു മൂവികളെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു മൂവികളെല്ലാം തന്നെ വളരെയേറെ ഇൻട്രസ്റ്റിങ്ങും വളരെയേറെ നാളായി നമ്മൾ കാത്തിരുന്നതുമായ മൂവീസാണ് എന്നുള്ളതാണ്. ഇതിൽ
ഏതൊക്കെ മൂവീസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാനെപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.